നോക്കുകുത്തിയായി പഴയങ്ങാടി ബോട്ട് ടെർമിനൽ ഉദ്ഘാടനം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ബോട്ട് ടെർമിനലിൽ ബോട്ട് എത്തിയില്ല. പ്രതിഷേധം വ്യാപകം. സംസ്ഥാന സർക്കാർ ടൂറിസം വികസന പദ്ധതിയുടെ ഭാഗമായി മലനാട് നോർത്ത് മലബാർ റിവർ ക്രൂയിസ് ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പഴയങ്ങാടിയിൽ ബോട്ട് ടെർമിനലും വാക്ക്വേയും നിർമ്മിച്ചത്. 2020 ഒക്ടോബർ മാസത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ടെർമിനലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. എന്നാൽ ഇതുവരെ ഇവിടെ ബോട്ട് എത്തിയില്ല. ബോട്ട് ടെർമിനലിനോട് ചേർന്ന് ലഘുഭക്ഷണശാലയും മറ്റ് ഉല്ലാസ കേന്ദ്രവും ആരംഭിക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. എന്നാൽ ഇതൊന്നും യാഥാർത്ഥ്യമായില്ല. ഇതുവഴി പോകുന്നവർക്ക് അല്പസമയം ഇവിടെ വിശ്രമിക്കണമെങ്കിൽ വേലി ചാടേണ്ട അവസ്ഥയാണ്. അപ്പൊ ഇവിടെ ഇപ്പം ഞാൻ വന്ന് സ്ഥിതിക്കിടെ അടച്ചിട്ടിരിക്കുന്നത് ബോട്ടായിട്ട് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ അടച്ചിട്ടിരിക്കുന്ന അവസ്ഥ കാണുന്നത്. ചിലപ്പോൾ ഇവര് ഇത് ജനങ്ങൾക്ക് എടുത്ത് തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നല്ലൊരു സ്ഥലമാണ്. നമ്മൾ ഫാമിലി ആയിട്ടെല്ലാം വന്നിരിക്കാൻ വേണ്ടി പറ്റുന്നൊരു ഇതാണ്. ഇതിപ്പം തുറന്നിട്ടോ തുറന്നു കൊടുത്തിട്ടോ ഇതാക്കിയിട്ടൊന്നുമില്ല. നമ്മളിപ്പോൾ അപ്പത്തേക്ക് ചാടിയിട്ടാണ് അങ്ങോട്ട് കയറി കടന്നു പോകുന്നത്. ഇതിനെക്കുറിച്ചിട്ടിപ്പം നമുക്ക് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുണ്ടെങ്കിൽ ഇവിടത്തേക്കുള്ള പ്രവേശന ഗേറ്റുകളെല്ലാം താഴിട്ട് പൂട്ടിയിരിക്കുന്നു. പഴയങ്ങാടി റെയിൽവേ മേൽപ്പാലത്തിനും പഴയങ്ങാടി പാലത്തിനും ഇടയിലായാണ് ബോട്ട് ടെർമിനൽ നിർമ്മിച്ചത്. അതുകൊണ്ട് തന്നെ ഉയരക്കൂടുതലുള്ള ബോട്ടുകൾ ഒന്നും തന്നെ ഇവിടേക്ക് എത്താൻ സാധിക്കാത്ത അവസ്ഥയുമുണ്ട്. പറശ്ശിനിക്കടവ് മാട്ടൂൽ ബോട്ട് സർവീസ് പഴയങ്ങാടി വരെ നീട്ടുമെന്ന് നേരത്തെ അധികൃതർ പറഞ്ഞിരുന്നുവെങ്കിലും അതും യാഥാർത്ഥ്യമായില്ല. ടൂറിസം രംഗത്ത് പുത്തൻ പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോഴും നിലവിലുള്ള പദ്ധതികളെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാത്ത അധികൃതരുടെ നടപടിയിൽ വ്യാപക പ്രതിഷേധം ഉയരുന്നു. നെറ്റ്‌വർക്ക് ന്യൂസ്, പഴയങ്ങാടി.